32-ാമത് അറബ് ഉച്ചകോടി ജിദ്ദയിൽ സമാപിച്ചു. അറബ് രാജ്യങ്ങളെ സംഘർഷ മേഖലയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് ഉച്ചകോടി സമാപിച്ചത്. അതിന്റെ വിശേഷങ്ങളാണ് ഈ ലക്കം യാസലാം യാ സൗദി പരിശോധിക്കുന്നത്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വികസനവും ജനക്ഷേമവുമാണ് കാലത്തിന് ആവശ്യം. സംഘർഷവും ദുരിതം സമ്മാനിക്കുന്ന വേദനാജനകമായ ഭാവികാലം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വികസനത്തിലൂന്നിയ നേതൃപരമായ പങ്കുവഹിക്കാൻ അറബ് നേതാക്കൾക്ക് കഴിയുമെന്ന സന്ദേശമാണ് ഉച്ചകോടി പങ്കുവച്ചത്. സിറിയയുടെ അറബ് ലീഗ് അംഗത്വം പുനഃസ്ഥാപിച്ചതും പ്രസിഡന്റ് ബഷാറുൽ അസദ് ഉച്ചകോടിയിൽ പങ്കെടുത്തതും മഞ്ഞുരുക്കത്തിന് ഇടയാക്കും. സുഡാൻ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹവുമായി ചേർന്ന് ശ്രമിക്കുമെന്നും സൗദി അറേബ്യ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. ലോകം എക്കാലത്തും നേരിട്ട വെല്ലുവിളികളിലൊന്നാണ് യുദ്ധക്കെടുതി. ആഭ്യന്തര സംഘർഷങ്ങളിൽ ജീവൻ പൊലിച്ചവരും അനാഥരും വിധവകളുമായവരുടെ ദുരിതം നികത്താനാവാത്തതാണ്. മാനവികത ഉയർത്തിപ്പിടിച്ച് ദുരിതബാധിതർക്ക് സാന്ത്വനം പകരലാകണം പരിഷ്കൃത സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. ചർച്ചകളും സമവായങ്ങളും വഴി സമാധാനം പുനഃസ്ഥാപിക്കുന്നതാവണം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രമങ്ങൾ. അതിന് കൂട്ടായ ശ്രമങ്ങൾ നടത്തുമെന്ന പ്രഖ്യാപനമാണ് 32-ാമത് അറബ് ഉച്ചകോടിയെ ശ്രദ്ധേയമാക്കിയത്. 22 രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും നയതന്ത്ര പ്രതിനിധികളുമാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. യമൻ, സിറിയ, ലിബിയ സംഘർഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും സുഡാനിൽ പൊട്ടിപ്പുറപ്പെട്ട സായുധ സമരത്തിനും കടിഞ്ഞാണിടാൻ കൈകോർക്കുമെന്ന പ്രഖ്യാപനമാണ് ഉച്ചകോടിയിൽ ദൃശ്യമായത്. വലിയ ദൗത്യം നിർവഹണമാണ് അറബ് നേതാക്കളുടെ ഉത്തരവാദിത്തമായി മുമ്പിലുള്ളത്. ഇത് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗൈത് ഉച്ചകോടിക്ക് ശേഷം പങ്കുവച്ചത്. പ്രതിസന്ധികളെ സമാധാനപരമായി പരിഹരിക്കുമെന്നും അറബ് ജനതയുടെ ഐക്യം സുപ്രധാനമാണെന്നുമുള്ള വികാരമാണ് ഉച്ചകോടിയിൽ മുഴങ്ങിയത്. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിന് ഹൃദയം തുറന്നുള്ള നേതാക്കളുടെ വിനിമയം സഹായിക്കുമെന്നും അതാണ് അറബ് ജനത ആഗ്രഹിക്കുന്നതെന്നും ഉച്ചകോടി വ്യക്തമാക്കി. അറബ് ജനതയ്ക്ക് പുറത്തുള്ള ശക്തികൾക്ക് അറബ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അവസരം നൽകരുതെന്ന പൊതുവികാരമാണ് നേതാക്കൾ പ്രകടിപ്പിച്ചതെന്നും അഹമ്മദ് അബുൽ ഗൈത് പറഞ്ഞു. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ്, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവരുടെ സാന്നിധ്യം അറബ് ഉച്ചകോടിയെ കൂടുതൽ ശ്രദ്ധേയമാക്കി. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സിറിയ അറബ് ലീഗ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സിറിയയുടെ അംഗത്വം റദ്ദാക്കിയത് അറബ് ലീഗ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മാത്രമല്ല GCC രാജ്യങ്ങളുമായി സിറിയ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കും. ഇതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ബഷാർ അൽ അസദ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. നിരവധി സിറിയൻ പൗരന്മാർ വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട്. ഇവരെ മാതൃരാജ്യങ്ങളിലെത്തിക്കുന്നതിനുള്ള നടപടിയും ആരംഭിക്കും. ഇതിന് അറബ് രാജ്യങ്ങൾ പിന്തുണയും സഹായവും നൽകും. ഇതും ഉച്ചകോടിയുടെ നേട്ടമായി വേണം വിലയിരുത്താൻ. ഏതെങ്കിലും ചേരിയിൽ ചേരുന്നതിന് പകരം ലോകത്ത് സമാധാനം നിലനിർത്തുകയാണ് ആവശ്യമെന്ന പ്രഖ്യാപനമാണ് ഉക്രൈൻ വിഷയത്തിൽ ഉച്ചകോടി സ്വീകരിച്ചത്. ഉക്രൈൻ നിലപാട് കേൾക്കുന്നതിനാണ് പ്രസിഡന്റിനെ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചത്. റഷ്യയും ഉക്രൈനും മികച്ച ബന്ധം നിലനിർത്തണമെന്നാണ് അറബ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. സംഘർഷങ്ങൾ ഒഴിവാക്കി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉച്ചകോടിക്ക് കഴിഞ്ഞു. സായുധ ഭടന്മാർ ആയുധമെടുത്ത് പരസ്പരം യുദ്ധം ചെയ്യുന്നത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കും. ഇക്കാര്യങ്ങൾ ഇരുവിഭാഗത്തെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. സുഡാന്റെ ഐക്യം, അഖണ്ഡത എന്നിവയ്ക്ക് പുറമെ രാജ്യത്തിന്റെ ഭൗതിക സ്വത്തുക്കൾ സംരക്ഷിക്കാനും യുദ്ധം അവസാനിപ്പിച്ച് സമന്വയത്തിന്റെ പാത സ്വീകരിക്കണമെന്നും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ഫലസ്തീൻ ജനതയോടൊപ്പമാണ് അറബ് രാഷ്ട്രങ്ങൾ. ഇതിന് മാറ്റമില്ലെന്ന് ഉച്ചകോടി ആവർത്തിച്ച് വ്യക്തമാക്കി. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ വീണ്ടെടുക്കണം. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങൾ, അറബ് സമാധാന പദ്ധതി എന്നിവയ്ക്കനുസരിച്ച് 1967 അതിർത്തി അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണം. കിഴക്കൻ ജെറുസലേം അതിന്റെ തലസ്ഥാനമായിരിക്കണം. ഇക്കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അറബ് ഉച്ചകോടി വ്യക്തമാക്കി.
ഇറാനുമായി അറബ് രാജ്യങ്ങളുടെ ശീതസമരം ഇല്ലാതാകുമെന്നും യമനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷ പങ്കുവച്ചാണ് ഉച്ചകോടിക്ക് തിരശ്ശീല വീണത്.